നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്ത് വേയിലേക്ക്. ചില എയർപോർട്ട് ജോലികൾ, അത് അക്കൗണ്ടിംഗ് മുതൽ എച്ച് ആർ വരെ 7 വിവിധ തസ്തികളിൽ അവസരങ്ങളുണ്ട്. മിനിമം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ. അപ്പൊ ആ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ MBA, ഇതൊക്കെ കഴിഞ്ഞ ഫ്രഷേഴ്സിനും ഒക്കെയുള്ള അവസരങ്ങൾ. അത് എലൈറ്റ് ഫുഡ്സ് അല്ലെങ്കിൽ കൊയർ കോർപ്പറേഷൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ ITI ഡിപ്ലോമക്കാർക്കുള്ള ചില അവസരങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്ത് വേയിലേക്ക്. തൊഴിൽ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ നിന്നുള്ള ചില ന്യൂസുകൾ ഒന്ന് സൂചിപ്പിക്കട്ടെ. ഈ അൺഅക്കാഡമിയിൽ ഈ UGC നെറ്റ് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചില ഓഫറുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. നാം അറിയുന്നത് പോലെ രണ്ട് നെറ്റ് എക്സാമിനേഷൻസ് ഉണ്ട്. ഒന്ന് NDA UGC നെറ്റ്, അതായത് നമ്മുടെ കോളേജുകളിലൊക്കെ അധ്യാപകരായിട്ട് ജോലി ചെയ്യുവാനായിട്ട് ഈ ഒരു പരീക്ഷയാണ് നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ടത്. അതേപോലെ CSIR സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുവാനായിട്ടുണ്ടെങ്കിൽ CSIR UGC നെറ്റ് ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് പരീക്ഷയ്ക്ക് വേണ്ട കോച്ചിങ്, അതിന്റെ സബ്സ്ക്രിപ്ഷന് അൺഅക്കാഡമിയിൽ ഇപ്പൊ 30% വരെ സേവ് ചെയ്തുകൊണ്ട് നേടുവാനായിട്ട് അവസരമുണ്ട്. ഈ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് ഏതാണ്ട് 20% വരെ ഓഫറുകളുണ്ട്. അതുകൂടാതെ ജനുവരി മുതലേ പ്രൈസ് ഹൈക്ക് വരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സേവ് ചെയ്യുന്നതിനുള്ള ഒരു മികച്ച അവസരം ഇപ്പോൾ ലഭ്യമാണ്. അൺഅക്കാഡമിയിൽ പോയിട്ട് ഈ കോഴ്സുകൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഇവരുടെ ലൈവ് ക്ലാസ്സുകളും അൺലിമിറ്റഡ് ക്ലാസ്സുകളും ഒക്കെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അതുമാത്രവുമല്ല, നിങ്ങൾക്ക് എക്സ്പേർട്സുമായിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ ലൈവ് ടെസ്റ്റുകളും ക്വിസസിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഈ എക്സാംസിലൊക്കെ പെർഫോം ചെയ്യുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ അൺഅക്കാഡമിയുമായിട്ട് ബന്ധപ്പെടാം, അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഈ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ അവസരം എലൈറ്റ് ഫുഡ്സിലാണ്. നാം അറിയുന്നത് പോലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് കമ്പനികളിൽ ഒന്നാണ് എലൈറ്റ് ഫുഡ്സ് എന്നുള്ളത്. ഏതാണ്ട് 700 കോടി രൂപയുടെ ടേൺ ഓവർ ഉള്ള, ഇന്ത്യയിൽ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ് എലൈറ്റ് ഫുഡ് എന്നുള്ളത്. അവരെ മാനേജ്മെന്റ് ട്രെയിനി സെയിൽസ് എന്ന തസ്തികയിലേക്ക് ഇപ്പോൾ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജ് മരിയൻ കോളേജ് കുട്ടിക്കാനമാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. MBAക്കാർക്കാണ് ഈ ഒരു അവസരമുള്ളത്. അത് 2022 പാസ്ഔട്ട് ആയതും 2023 പാസ്ഔട്ട് ആകാൻ പോകുന്നവർക്കുമായിരിക്കും അവസരം. 2023 പാസ്ഔട്ട് ആകാൻ പോകുന്നതിനുള്ള മറ്റൊരു മികച്ച അവസരം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് BTech, MCA, MSc, BSc, BCA ഡിപ്ലോമക്കാർക്കൊക്കെ അപേക്ഷിക്കാവുന്ന അവസരമാണ്. കൊച്ചി ഇൻഫോ പാർക്കിലേക്കാണ്. അപ്പം അത് കൂടാതെയാണ് MBA 2023-22 ഈ ഒരു അവസരം ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതിന്റെ പേ പാക്കേജ് 2.5 ലാഖ് പെർ ആനം എന്നുള്ളതാണ്. പ്ലസ് ചില ബെനിഫിറ്റ്സും ലഭ്യമാകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മികച്ച കരിയർ പ്രോഗ്രഷൻ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ വലിയ പ്രത്യേകതയായിട്ട് ഇവരെ സൂചിപ്പിക്കുന്നത്. തേർഡ് ഇയറിൽ തന്നെ ടെറിട്ടറി സെയിൽസ് മാനേജർ ആവാൻ പെർഫോം ചെയ്യുന്നവർക്ക് കഴിയും എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാനേജ്മെന്റ് ട്രെയിനി എന്ന തസ്തിയിലേക്ക് എലൈറ്റ് ഫുഡ്സിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ഇനി ഞാൻ കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു കമ്പനിയായ കേരള സ്റ്റേറ്റ് കൊയർ കോർപ്പറേഷനിൽ ഫ്രഷേഴ്സിനൊക്കെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. ഗ്രാജുവേറ്റ് ട്രെയിനി എന്ന തസ്തിയിലേക്കാണ് ഇപ്പോൾ ഇവർ ഹയറിംഗ് നടത്തുന്നത്. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെ BTech സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് അപേക്ഷിക്കാം, അതല്ലെങ്കിൽ MBA മാർക്കറ്റിംഗുകാർക്കും അപേക്ഷിക്കാവുന്ന ഒരു അവസരമാണ്. 60% മാർക്ക് നേടിയിരിക്കണം. 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും അവസരം. ഇതിന് ഫസ്റ്റ് ഇയറിൽ 15,000, സെക്കൻഡ് ഇയറിൽ 17,000, തേർഡ് ഇയറിൽ 20,000 ആയിരിക്കും പെർ മന്ത് ശമ്പളം ലഭ്യമാവുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓർക്കോ, ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി January 31, 5 മണിക്ക് മുമ്പായിട്ടാണ്. ഓൺലൈനിലൂടെ ആയിരിക്കും അപേക്ഷിക്കേണ്ടത്. അപ്പൊ ഇവരെ ഏജ്, ക്വാളിഫിക്കേഷന്, ഇതിന്റെയൊക്കെ ബേസിസിലായിരിക്കും സെലക്ഷൻ നടത്തുക. ഇതിനു വേണ്ടിയിട്ട് ഇവരൊരു റിട്ടേൺ ടെസ്റ്റ് നടത്തും. പിന്നീട് പ്രൊഫിഷ്യൻസി അസസ്മെന്റും ഇന്റർവ്യൂലൂടെയൊക്കെ ആയിരിക്കും ഫൈനൽ സെലക്ഷനിലേക്ക് എത്തുക. അപ്പൊ ഈ ഒരു അവസരം ഉപയോഗിക്കണം എന്ന് താല്പര്യപ്പെടുന്ന BTech, അത് സിവിള് എഞ്ചിനീയറിംഗ്, സോറി, സിവിള് ഇലക്ട്രിക്കല്, അതുപോലെ മെക്കാനിക്കലുകാർക്ക്, അല്ലെ MBA മാർക്കറ്റിംഗുകാർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഇവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വായിച്ച് മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്ന പോലെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അടുത്ത അവസരം കൊച്ചി കരിമുള്ളിലുള്ള ഒരു ഓട്ടോമേഷൻ കമ്പനിയിലേക്കാണ്. 3J കൺസൾട്ടിംഗ് ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഡിപ്ലോമ അല്ലെ ITI അങ്ങനെയുള്ള ഫ്രഷേഴ്സിന് ലഭ്യമാകുന്ന ഒരു അവസരമാണ്.
ട്രെയിനി ഓപ്പറേറ്റർ എന്ന അവസ്ഥയിലേക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ കൊച്ചിയിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ 3J കൺസൾട്ടിങ്ങിന് അപ്ലൈ ചെയ്യുക. ഒരു കോൺട്രാക്ടിങ് വർക്കായിരിക്കും എന്നുള്ള കാര്യം അറിയുക. ഇനി നമുക്ക് BECIL, അതായത് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ്, ഇത് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്റർപ്രൈസ് ആണ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കീഴിലുള്ള ഒരു മിനി ടെക്നാ കമ്പനിയാണ്. അപ്പൊ ഈ BECIL ലഭ്യമായിരിക്കുന്ന ചില എയർപോർട്ട് അവസരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണേണ്ട സാധിക്കും, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, 7 തസ്തികളിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. സീനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, സീനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് പേറോൾ എന്ന തസ്തികയിലേക്ക് BCOM-കാർക്ക് അപേക്ഷിക്കാം. എന്നാൽ 5 എക്സ്പീരിയൻസ് കാണുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി MBA ഫൈനാൻസ് ഡിഗ്രിയോ അല്ലെങ്കിൽ CA പെർസ്യൂ ചെയ്യുന്നവർക്കോ പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 32 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഡൽഹിയിലായിരിക്കും ഒഴിവുകള്, 35,000 ശമ്പളം പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത തസ്തിക എന്ന് പറഞ്ഞാല് സീനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് റിസീവബിൾ എന്നുള്ളതാണ്. ഇതും BCOM ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. എന്നാലും MBA ഫിനാൻസ് അല്ലെങ്കിൽ CA പെർസ്യൂ ചെയ്യുന്നവർക്കൊക്കെ പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനും 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 32 വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ അവസരം ഡൽഹിയിലാണ്, 35,000 ആയിരിക്കും ശമ്പളം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒഴിവ് നമുക്കൊന്ന് പരിശോധിക്കാം, സീനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. BCOM-കാർക്ക് അപേക്ഷിക്കാം. എന്നാൽ CA ഇന്റർ കഴിഞ്ഞവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെയും 5 എക്സ്പീരിയൻസ് വേണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഡൽഹിയില് 2 ഒഴിവുകളാണുള്ളത്, 32 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 35,000 അതിന്റെ സാലറി. എക്സിക്യൂട്ടീവ് HR എന്ന തസ്തികയിലേക്ക് MBA HR കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 3-5 എക്സ്പീരിയൻസ് യോജിക്കുന്നുണ്ട്. ഈ HR മേഖലയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 37 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 2 ഒഴിവുകൾ ഡൽഹിയിലുണ്ട്, 35,000 ആയിരിക്കും ശമ്പളം. സൂപ്പർവൈസർ കാർഗോ എന്ന തസ്തികയിലേക്ക് ഗ്രാജുവേറ്റ്സ്, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. 1 എക്സ്പീരിയൻസ് കാർഗോ ഏവിയേഷൻ സെക്ടറിലുള്ളവരെ പ്രിഫർ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 30 അപേക്ഷിക്കാം. കൊൽക്കത്തയിൽ 2 ഒഴിവുകളാണ്, 22,516 എന്റെ സാലറി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ, ഇത് മിനിമം 10 എങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ്, ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 55 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൊൽക്കത്തയിലും 400 ഒഴിവുകളുണ്ട്, 20,488 വരെയാണ് അതിന്റെ ശമ്പളം. ഹാൻഡിമാൻ ലോഡർ അല്ലെങ്കിൽ MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഇങ്ങനെയുള്ള തസ്തികകളിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. ഇതും മിനിമം 10 ഉള്ളവർക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ 8 വരെ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം 1 എക്സ്പീരിയൻസ് ഈ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് മേഖലയിൽ കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 45 വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൽക്കട്ടയിൽ 9 ഒഴിവുകളായിരിക്കും, 18,486 ആയിരിക്കും ഇതിന്റെ ശമ്പളം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി അപ്പൊ ഈ ഒരു 7 തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ്. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്, എങ്ങനെയായിരിക്കും ഇതിന്റെ സെലക്ഷൻ നടക്കുക, അക്കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ മനസ്സിലാക്കാം. ആദ്യം ഇവരുടെ സൈറ്റിൽ പോകണം, BECIL.com. ഇതിന്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്, അവിടെ പോയിട്ട് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ട്. ബാക്കി ഇതിന്റെ സെലക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. അവർക്കും ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി 27 ജനുവരി ആണ് എന്നുള്ള കാര്യം. ഏതായാലും ഞാൻ കണ്ടെത്തിയ ചില അവസരങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപകാരപ്രദം എന്ന് തോന്നിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ, അതായത് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, തൃപ്തികരമാണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെയുള്ള കരിയർ അറിവ് അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി.